ഹലോ കേൾക്കാമോ? ആ കേൾക്കാം കേൾക്കാം, ചോദിച്ചോളൂ. ഇതിപ്പോ കായക്കൊടിക്ക് അള്ളാഹുവിന് പരലോകത്തെ അല്പമെങ്കിലും ഭയമുണ്ടെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ സക്കാത്തി വ്യവസ്ഥ തെരഞ്ഞെടുപ്പ് ചെയ്യുന്ന ഗുരുതരമായ പാഠം പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈ മനുഷ്യന് സമ്മാനം പറയണ്ടേ? ഈ മനുഷ്യന് പരലോകത്തിൽ അള്ളാഹുവിന് പച്ചക്കള്ളം പറയാൻ പറയണ്ടോ? അതൊരു വശം. ഞാൻ പിന്നെ നിങ്ങൾ വേറൊരു കാര്യം പറഞ്ഞല്ലോ, ഇജാഹിദിനെ അറിയാൻ തുടങ്ങിയ 45 വർഷം അന്ന് കായക്കൊടി അനസ്മനൊക്കെ ജനിച്ചിട്ടുണ്ടോ? നിങ്ങൾ മൂന്നുപേരും ജനിച്ചിട്ടുണ്ടോ എനിക്കറിയില്ല, അത് മറ്റൊരു വിഷയം. പിന്നെ മൗദൂദി പറഞ്ഞ ഒരു കാര്യം നിങ്ങളിവിടെ പറഞ്ഞല്ലോ, എന്താണ്? പിന്നെ ഭരണമില്ലാത്ത ദീൻ ഭൂമിയിലെ സങ്കല്പ വീടാണെന്ന്. അത് മൗദൂദിയല്ല പറഞ്ഞത്, അതിനും ഇതിനെയും ശേഷം ഷാവുലില്ല ഒരുപാട് പണ്ഡിതന്മാർ പറഞ്ഞ. കാരണം നിങ്ങൾ വായിക്കാൻ പഠിക്കുന്ന നിങ്ങൾക്കറിയത്തില്ല. ഈ പറഞ്ഞ അതിന് വിരുദ്ധമായി എഴുതി എന്ന് പറഞ്ഞ മൗലാന അബുൽ ഹസൻ അലി ഒരു കിതാബുണ്ട്, 4 വാല്യത്തിലുള്ള ഡിജാലിൽ ഫിക്രി ദൈവ, അതിന്റെ 4ാം ഭാഗം എന്ന് പറഞ്ഞ ഷാഹുലിന്റെ കുറിച്ചുള്ള പഠനമാണ്. അതിന്റെ അതിനകത്ത് ഷാഹുലിന്റെ 2 ഗ്രന്ഥത്തെ പരിചയപ്പെട്ടിട്ടുണ്ട്, ഉജ്ജത്തുല്ലാഹിൽ ബാലിയും അതുപോലെ തന്നെ പിന്നെ പിന്നെ നിസാലത്തുൽ ഖഫായും. അതിപ്പോ അറബി ഇറങ്ങിയിട്ടുണ്ട്. ആ അതിൽ അദ്ദേഹം പറയുന്നത് എന്താ? ഷാഹുലി ഉള്ള പറയുന്നുണ്ട് പലയുവക്കിനെല്ലാം ദീനഹം ഉള്ളത് ഇർത്തലാലഹും സൂറത്തുൻ നൂറിലെ ആ പിന്നെ ആയത്തിനെ വ്യാഖ്യാനിക്കുന്ന ഷാഹുലിയുള്ള പറയുന്നു അഫാദത്ത് ഹാദിയില്ലായ അന്നദാലിക ദീനല്ലദീ ലാ യുഖദറു അലാ ഇൽഹാരി ഫീ സമനി ഹാദിയൽ ഖിലാഫത്തിൽ മൗഊദത്തി ലൈസ ദീനൻ മർളിയൻ മുഖ്താരൻ ഇൻല്ലാഹി തആല. ഇതിനാണ് ഷാഹുലി ഉള്ളയിലേ പറഞ്ഞത്. ഇതിന്റെ അല്ലേ നൗഷാ സാഹിബ്, മനസ്സിലായി ചോദ്യം? മനസ്സിലായി. അതെ, ഇനി താങ്കൾ രണ്ടാമത് പറഞ്ഞ ചോദ്യത്തിന് ബഹുമാനനായ അനസ് മൗലവി തന്നെ വിശദീകരണം നൽകും. ഞാൻ താങ്കൾ എന്റെ ചോദ്യവും ഉത്തരവുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശത്തിന് മാത്രം മറുപടി നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, എനിക്ക് പടച്ചറപ്പിന് ഭയമുള്ളത് കൊണ്ടാണ്, ജമാഅത്തെ ഇസ്ലാമിക്ക് പടച്ചറപ്പിന് ഭയമില്ല എന്ന് ഞാൻ പറഞ്ഞത്. നിങ്ങൾ വീണ്ടും ഞങ്ങളുടെ പാരമ്പര്യത്തെ കുറിച്ച് ഞങ്ങളുടെ ജനനത്തെ കുറിച്ചൊക്കെ ആണല്ലോ നിങ്ങൾ പറയുന്നത്. ഞങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ മുമ്പിൽ ഹാജരാക്കേണ്ട ഒരാവശ്യവുമുണ്ട് എന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. ഞാൻ പറഞ്ഞത് ഞാൻ ജനിക്കുന്നതിന് മുമ്പുള്ള പ്രബോധനത്തെ കുറിച്ചല്ല, 2010 ഒക്ടോബർ 21 പുറത്തിറങ്ങിയ പ്രബോധനത്തെ കുറിച്ചാണ്. ആ പ്രബോധനത്തിലുള്ളത് ജനപക്ഷ വികസനത്തിന് ജമാഅത്തെ ഇസ്ലാമിയുടെ കയ്യൊപ്പ് എന്നാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്ന പശ്ചാത്തലത്തിൽ ഇങ്ങനെ ഒരു പതിപ്പ് പുറത്തിറക്കുകയും ആ പതിപ്പിൽ ജമാഅത്തെ ഇസ്ലാമി നടത്തിയ ഒരുപാട് പ്രവർത്തനങ്ങളെ കുറിച്ച് വിശദീകരിക്കുകയും ചെയ്തതിന്റെ താല്പര്യം ബുദ്ധിയുള്ള എല്ലാവർക്കും മനസ്സിലാകും. ഇനി ഇതൊന്നും മനസ്സിലാകാൻ സാധിക്കാത്ത തരത്തിൽ അന്ധരായ ചില ആളുകൾ ജമാഅത്തെ ഇസ്ലാമിയെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആളുകളുടെ കൂട്ടത്തിലും താങ്കളെ പോലെ ഉണ്ടാകുമല്ലോ. അത്തരം ആളുകൾ കൂടി ഈ നയം മനസ്സിലാക്കിക്കൊള്ളട്ടെ എന്നതുകൊണ്ടാകാം 2010 ഒക്ടോബർ 9 പ്രബോധനത്തിൽ ഇങ്ങനെ തന്നെ എഴുതിയത്. ഞാനത് വായിക്കാം. ജനസേവനത്തിന്റെ ഈ എല്ലാ മേന്മയും മഹത്വവും പ്രാധാന്യവും നന്നായി മനസ്സിലാക്കിയ പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. നേരത്തെ പറഞ്ഞതുപോലെ ചെയ്ത ജനസേവന പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ എണ്ണി പറയുകയാണ്. അതാണ് ജമാഅത്തെ ഇസ്ലാമി. കഴിഞ്ഞ 6 പതിറ്റാണ്ടിനിടയിൽ ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി പോലെ സേവന പ്രവർത്തനങ്ങളിൽ വ്യാപൃതമായ ഏതെങ്കിലും പ്രസ്ഥാനം രാജ്യത്തുണ്ടോ എന്ന് സംശയമാണ്. ഇതേവരെ ജമാഅത്ത് പ്രവർത്തകർ തങ്ങളുടെ പണവും ഉദാരമതികളിൽ നിന്ന് ശേഖരിക്കുന്ന സംഖ്യയും സ്വന്തം അധ്വാനം ഉപയോഗിച്ചാണ് സേവന പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നത്. ഇപ്പോൾ ജനസേവനത്തിന്റെ കൂടുതൽ വിശാലവും തുറന്നതും ഫലപ്രദവുമായ ഇടങ്ങൾ ഉപയോഗപ്പെടുത്താനുള്ള അവസരങ്ങളാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പങ്കാളിത്തത്തിലൂടെ ലഭ്യമാകുന്നത് എന്നാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പങ്കാളിത്തത്തിലൂടെ തങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് കൂടുതൽ നന്മ ചെയ്യാനുള്ള അവസരമാണ് എന്ന് പറയുന്ന ജമാഅത്തെ ഇസ്ലാമി എന്തിനാണ് നേരത്തെ ഇപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ എടുത്തു പറഞ്ഞത്? ഇതൊക്കെയാണ് ജമാഅത്തെ ഇസ്ലാമി, ഇതൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇനി നിങ്ങൾ വോട്ട് ചെയ്താലോ ഇതിനേക്കാൾ കൂടുതലൊക്കെ ചെയ്യാം എന്ന് പറയാൻ വേണ്ടിയാണ്. ഏത് പണം ഉപയോഗിച്ചാണ്? ഇനി ചോദിക്കട്ടെ, ഏത് പണം ഉപയോഗിച്ചാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ തെരഞ്ഞെടുക്കപ്പെടുന്ന അംഗങ്ങൾ അവിടെ ഇപ്പറഞ്ഞ സേവന പ്രവർത്തനങ്ങൾ നടത്തുക? ഹലാലായതാണോ ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം? ജമാഅത്തെ ഇസ്ലാമി ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഏത് മുന്നണിയിൽ പങ്കെടുക്കുന്നു, ഏത് മുന്നണിയോടൊപ്പം നിൽക്കുന്നു, ഒറ്റക്ക് നിൽക്കുന്നുവോ മുന്നണികളോടൊപ്പം നിൽക്കുന്നുവോ എന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വിഷയമേ അല്ല. ഇവിടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, ജമാഅത്തെ ഇസ്ലാമി വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് പറഞ്ഞ കാര്യങ്ങളെയാണ് മുജാഹിദികൾ എതിർക്കുന്നത്.
അല്ലാതെ ജമാഅത്തെ ഇസ്ലാമി ഏത് മുന്നണിയോടൊപ്പം നിൽക്കുന്നു എന്നതല്ല. അത് ജമാഅത്തെ ഇസ്ലാമിയും ആ മുന്നണികളും കാലാകാലങ്ങളായി അങ്ങനെയാണ്. ജമാഅത്തെ ഇസ്ലാമി ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുമ്പോ ഇടതുപക്ഷമാണ് ഏറ്റവും ശുദ്ധവും സംശുദ്ധവുമായ രാഷ്ട്രീയത്തിന്റെ വക്താക്കൾ എന്ന് ജമാഅത്തുകാർ ലേഖനം എഴുതും. ഇടതുപക്ഷവും പറയും ജമാഅത്തെ ഇസ്ലാമി മുസ്ലിം സംഘടനകളുടെ കൂട്ടത്തിൽ ബുദ്ധിപരമായി തീരുമാനമെടുക്കാൻ കഴിയുന്ന ആളുകളാണ് എന്നിങ്ങനെ പരസ്പരം പറഞ്ഞ് സുഖിപ്പിക്കുന്ന ഏർപ്പാട് അവിടെ ഉണ്ടാകും. അത് ഇപ്പുറത്താണെങ്കിൽ ഇപ്പുറത്തുള്ള ആളുകളെയും സുഖിപ്പിക്കുന്ന ഏർപ്പാട് ജമാഅത്തെ ഇസ്ലാമിക്കുണ്ടാകും. ഈ തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമി LDFന്റെ കൂടെയാണെങ്കിൽ UDFനെ കുറിച്ച് പറയാനില്ലാത്ത ദോഷങ്ങൾ ഉണ്ടാവുകയില്ല. ഇനി UDFന്റെ കൂടെയാണെങ്കിൽ LDFനെ കുറിച്ച് ഇനിയൊന്നും പറയാൻ ബാക്കി വെക്കില്ല. സ്വാഭാവികമാണ്. ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം അത് വെൽഫെയർ പാർട്ടി എന്ന് പേര് മാറ്റിയാലും അങ്ങനെ തന്നെയാണല്ലോ. ജമാഅത്തെ ഇസ്ലാമിയുമായി വെൽഫെയർ പാർട്ടിക്ക് ബന്ധമില്ല എന്ന് തെളിയിക്കുവാൻ വേണ്ടി സോഷ്യൽ മീഡിയകളിൽ നിരന്തരമായി ഇടപെടുന്ന ആളുകളുണ്ട്. സ്വന്തം സംസ്ഥാന വൈസ് പ്രസിഡന്റിനെ പോലും അത് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. രാജിവെച്ചുപോയ ശ്രീജ, നീ ആറ്റിങ്കരയെ എങ്ങനെയാണ് ജമാഅത്തെ ഇസ്ലാമിക്കാർ സ്വീകരിക്കുന്നത്? ശ്രീജ നീ ആറ്റിങ്കര പറയുന്നു ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധമുണ്ട്. ഇനി നോക്കൂ നിങ്ങൾ, കഴിഞ്ഞ ദിവസം തൃശൂരിലെ വെൽഫെയർ പാർട്ടിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് BJPയിലേക്ക് പോയി. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, മുസ്ലിം ലീഗിന്റെ ഒരു നേതാവായിരുന്നു, സംസ്ഥാന നേതാവൊന്നും ആകണ്ട, ഏതെങ്കിലും ഒരു പ്രാദേശികമായ നേതാവായിരുന്നു ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് പോയിരുന്നത് എങ്കിൽ CPMന്റെ അതല്ലെങ്കിൽ DYFIയുടെ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ ഒരു പ്രാദേശിക നേതാവായിരുന്നു ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് പോയിരുന്നതെങ്കിൽ മാധ്യമം വെണ്ടക്കെ അക്ഷരങ്ങൾ നിരത്തുമായിരുന്നു. പക്ഷേ വല്ലതും പറഞ്ഞോ സ്വന്തം പാർട്ടിയുടെ നേതാവ് BJPയിലേക്ക് പോയതിനെ കുറിച്ച്? പറഞ്ഞില്ല. ഞാൻ പറയുന്നത് ജമാഅത്തെ ഇസ്ലാമി ഇവിടെ നടത്തുന്ന സേവന പ്രവർത്തനങ്ങൾ തെരഞ്ഞെടുപ്പിൽ വോട്ടുകളാക്കാൻ വേണ്ടി ഉപയോഗിച്ചു എന്ന് ഞാൻ പറഞ്ഞത്.